परिशुद्ध परम दिव्य कारुण्य में इन्नेरवं स्तुति आराधना। परिशुद्ध परम दिव्य कारुण्य में स्तुति आराधना। ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏവർക്കും സുപരിചിതയായ വിശുദ്ധ ക്ലാരയുടെ ജീവചരിത്രത്തിൽ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇറ്റലിയിലെ അസീസിയിൽ 1240 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. തോമസോ ദ ചെലാനോ എഴുതിയ വിശുദ്ധ ക്ലാരയുടെ ജീവചരിത്രത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. പ്രാചീന അറബികളുടെ സൈന്യത്തെ തിരിച്ചുവിടാൻ തിരുവോസ്തി അവരുടെ നേരെ തിരിക്കുക വഴി അവരുടെ കരങ്ങളിൽ നിന്ന് കോൺവെൻറ്റിലെ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ അസീസിയിലെ വിശുദ്ധ ക്ലാരയ്ക്ക് കഴിഞ്ഞു. ജീവചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് ഇറ്റലിയിലെ അസീസിയിലുള്ള സാൻ ദാമിയാനോ കോൺവെൻറ്റിൻ്റെ അടുത്ത് അറബി സൈന്യം തമ്പടിച്ചു. അവർ തേനീച്ചകളെപ്പോലെ വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. അവർ സർവ്വതും നശിപ്പിക്കുകയും നഗരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഒരിക്കൽ ശത്രു സൈന്യം അസീസിയുടെ നേർക്ക് തിരിഞ്ഞു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന നഗരമായ അസീസിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ ആ ആക്രമണകാരികളായ അറബി സൈന്യം സാൻ ദാമിയാനോ ആക്രമിച്ച് കടന്നു കയറുകയും അവർ സന്യാസിനി മഠത്തിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുകയും കന്യകകളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ അവർ ഭയന്നു വിറച്ചു. അവരുടെ ശബ്ദം ഭയം കൊണ്ട് വിറച്ചു. അവർ അവരുടെ അമ്മയായ സെൻറ്റ് ക്ലാരയെ വിളിച്ചു കരഞ്ഞു. വിശുദ്ധ ക്ലാര ധൈര്യപൂർവം അവരെ രക്ഷിക്കുവാനായി മുന്നോട്ടു വന്നു. സുഖമില്ലാതിരുന്നിട്ടുകൂടി അമ്മ ശത്രുക്കൾക്ക് നേരെ തിരിഞ്ഞു. അമ്മ ഭക്തിപൂർവം വിശുദ്ധരിൽ വിശുദ്ധൻ്റെ തിരിശേഷിപ്പായ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, ഈ മതഭ്രാന്തന്മാരുടെ കൈകളിൽ നിന്ന് നിരായുധരായ ഈ പാവം സ്ത്രീകളെ രക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ. നിന്റെ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ പുറത്താക്കരുതേ. ദൈവമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, നിന്റെ മണവാട്ടിമാരായ ഈ കന്യകകളെ രക്ഷിക്കൂ. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. പെട്ടെന്ന് തന്നെ ഒരു കുട്ടിയുടേതുപോലുള്ള സ്വരം അവളുടെ ചെവികളിലെത്തി. ആ ശബ്ദം പുറപ്പെട്ടത് സക്കാരിയിൽ നിന്നുമായിരുന്നു. ഞാൻ എല്ലായ്പ്പോഴും നിന്നെ സംരക്ഷിക്കും. അവൾ കൂട്ടിച്ചേർത്തു, ദൈവമേ, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. നിന്റെ ഹിതം പോലെ ഈ നഗരവും അതിൽ വസിക്കുന്നവരെയും സംരക്ഷിക്കണമേ. ക്രിസ്തു മറുപടി നൽകി, പീഡനത്തിന് വിധേയമാകൂ, പക്ഷേ ഞാനതിനെ തടയുകയും എൻ്റെ സംരക്ഷണം അതിനുമേൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഉടനെ കണ്ണീരണിഞ്ഞ മുഖമുയർത്തി വിശുദ്ധ ക്ലാര സിസ്റ്റേഴ്സിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ ശത്രുക്കളെ ഓർത്ത് ഭയപ്പെടുകയും അവരുടെ പീഡനങ്ങൾ സഹിക്കുകയും വേണ്ട. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. തുടർന്ന് വിശുദ്ധ ക്ലാര സക്രായിൽ നിന്ന് ദിവ്യകാരുണ്യമെടുത്ത് ശത്രുക്കൾക്ക് നേരെ ഉയർത്തി. ശത്രുക്കൾ എന്തോ കണ്ട് ഭയപ്പെട്ട എന്നവണ്ണം മതിൽ കടന്ന് പുറത്തേക്ക് ഓടിപ്പോയി. വിശ്വാസത്തോടെയുള്ള അവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഇത് സാധ്യമായത്. ദൈവത്തിൻ്റെ സ്വരം നേരിട്ട് കേട്ട അവിടുത്തെ കന്യാസ്ത്രീകളെ മദർ കർശനമായി വിലക്കിയിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇക്കാര്യം ആരോടും പറയരുത്.
ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം സമയം ഇക്കാര്യം നിങ്ങൾ രഹസ്യമാക്കി വെക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തെ ശരണം പ്രാപിക്കുന്നവരെ, ഒരിക്കലും കൈവെടിയുകയില്ലെന്ന് ഈ അത്ഭുതത്തിലൂടെ തെളിയിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദിവ്യകാരുണ്യത്തെ അഭയം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് നന്ദി.